ഫിലിം ഗ്യാരേജിലേക്ക് അവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണല്ലോ ദിലീപ് നായകനായി എത്തിയ പവി കെയർ ടേക്കർ. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ദിലീപും അഞ്ച് പുതുമുഖ നായകന്മാരും അഭിനയിച്ച പവി കെയർ ടേക്കർ എന്ന സിനിമ ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ നേരിടുത്താണല്ലോ തുടങ്ങിയത്. സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് പ്രതീക്ഷ കളക്ഷനിലേക്ക് രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം 1,10,000,000 സിനിമ കേരള ഗ്രോസ് ആയിട്ട് നേരിടുത്തതെങ്കിൽ രണ്ടാം ദിവസം 1,05,00,000 സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വെറും രണ്ട് ദിവസങ്ങൾ കൊണ്ട് 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ കടന്ന സിനിമ 2,15,00,000 രണ്ട് ദിവസങ്ങൾ കൊണ്ട് നേരിടുത്തിരിക്കുന്നത്. ദിലീപ് നിർമ്മിച്ച തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് കേരളത്തിലെ തിയേറ്ററുകളിലെ വിതരണം ചെയ്ത സിനിമ ഒരു ഓക്കെ ഡീസന്റ് കളക്ഷൻ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നേരിടുത്തിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. നാളെ തിങ്കളാഴ്ച ദിവസം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സിനിമയുടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ രണ്ട് ദിവസങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് പവി കെയർ ടേക്കർ കേരളത്തിൽ നേരിടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസങ്ങളെക്കാൾ 30% കളക്ഷൻ വർധന ഇന്ന് സിനിമ കേരളത്തിൽ നേടിയേക്കുമെന്നാണ് നിലവിൽ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന വിവരം. അപ്പോൾ ഇന്നത്തോടെ 3 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമ കേരളത്തിൽ കളക്ഷൻ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അധികം ബഡ്ജറ്റൊന്നും ഇല്ലാത്ത 10 കോടിയിൽ താഴെ മാത്രം ബഡ്ജറ്റുള്ള സിനിമയായിട്ടാണ് പവി കെയർ ടേക്കർ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്. ദിലീപ് സിനിമയ്ക്കായിട്ട് സിനിമയുടെ റിലീസിന് ശേഷം ഒരുപാട് അഭിമുഖങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ അതിൽ ഒരു അഭിമുഖത്തിലൂടെ ദിലീപ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സംവിധാനം ചെയ്യാനായിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു, അതും ഒരു കോമഡി എന്റർടൈനർ സിനിമയായിരിക്കുമെന്നാണ്. വർഷങ്ങൾക്ക് മുന്നേ സിനിമയിൽ എത്തിയത് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണല്ലോ. എന്തായാലും ദിലീപിന്റെ സംവിധാന സംരംഭം, ഏത് സിനിമ, ഏത് പ്രൊജക്ട് എന്നൊക്കെ ഭാവിയിൽ അറിയാനായിട്ട് കാത്തിരിക്കാം. കാത്തിരിക്കൂ പവി കെയർ ടേക്കറിന്റെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.